മുഹമ്മദിൻ വ മുഹമ്മദ് സ്നേഹമുള്ളവരെ നമ്മിലേക്ക് വിശുദ്ധമായ ദുൽഹിജ മാസം ആഘതമാവുകയാണ് ദുൽഹിജ മാസത്തിലെ ആദ്യ പത്ത് ദിനങ്ങൾ അയ്യാമി ദുനിയ ദുനിയാവിലെ ദിനങ്ങളിൽ വച്ച് ഏറ്റവും അഫ്ലലായ ദിനമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദിവസങ്ങളാണ് എല്ലാ അർത്ഥത്തിലും മഹത്ത മഹത്വപൂർണമായ ഈ ദിനങ്ങൾ പലപ്പോഴും സത്യവിശ്വാസികളിൽ ചിലർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തു ദിനാണോ ദുൽഹിജ മാസത്തിലെ ആദ്യ പത്തു ദിനങ്ങൾക്കാണോ കൂടുതൽ മഹത്വം എന്നൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കിതാബുകളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ വിശുദ്ധമായ ദുൽഹിജ മാസത്തിലെ ആദ്യ പത്തു പകലുകൾക്കാണ് റമദാനിലെ അവസാന പത്തു പകലുകളിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു എന്നല്ല വലയാലിൻ ആഷർ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ സത്യം ചെയ്ത് പറഞ്ഞതായി മുഫസറുകൾ വിശദീകരിക്കുന്ന ദുൽഹിജ മാസത്തിലെ രാത്രി ആദ്യ പത്തിലെ രാത്രികൾക്കും റമദാനിലെ അവസാന പത്തിലെ രാത്രികളെക്കാൾ മഹത്വമുണ്ട് ലൈലത്തുൽ ഖദർ ഒഴികെയുള്ള രാത്രികളെക്കാൾ മഹത്വമുണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നു മാത്രമല്ല ഇമാം തുറുമുതി എല്ലാം റിപ്പോർട്ട് ഒരു ഹദീസിൽ ലൈലത്തുൽ കദറിയിൽ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ പത്തിലെ ഓരോ രാത്രിയും അത് ലൈലത്തുൽ കദറിന് തുല്യമാണ് എന്ന് അർത്ഥം വരുന്ന ഹദീസുകൾ നമുക്ക് കാണാവുന്നതാണ് അപ്പം ഈ അർത്ഥത്തിൽ പ്രിയമുള്ളവരെ വളരെ മഹത്വമുള്ള പത്തു ദിവസങ്ങൾ മൂന്ന് പത്തുകളെയാണ് അള്ളാഹു സുബാനുഹത്താല ബഹുമാനിച്ചത് ആദരിച്ചത് ആ മൂന്ന് പത്തുകളിൽ ഒന്നാമത്തെ പത്താണ് ഈ പറഞ്ഞ ദുൽഹിജ മാസത്തിലെ ആദ്യ പത്ത് പിന്നീട് റമദാൻ മാസത്തിലെ അവസാൻ അവസാന പത്ത് മാസത്തിലെ ആദ്യ പത്ത് ദിനം റമദാനിലെ അവസാന പത്തുകൾക്ക് ആ മഹത്വം കിട്ടാനുള്ള കാരണം അതിൽ ലൈലത്തുൽ കഥനിൻ്റെ ഒരു രാത്രി ഉള്ളത് കൊണ്ടാണ് ആറഫ എന്ന ദുൽഹജ ഒമ്പത് ഉള്ളത് കൊണ്ടാണ് ദുൽഹിജ മാസത്തിലെ പത്തു ദിനങ്ങൾക്ക് മഹത്വത്തിൻ്റെ മാനദണ്ഡം ആഷുറ എന്ന ആ മുഹർണം പത്തുള്ളത് കൊണ്ടാണ് മുഹർണ്ണം പത്തിലെ ആദ്യ ദിനങ്ങൾക്ക് മഹത്വം കിട്ടിയത് അപ്പം ആ അർത്ഥത്തിൽ ഈ മൂന്ന് പത്തുകളിൽ വച്ചും ഏറ്റവും മഹത്വമുള്ള പത്ത് തീർച്ചയായും ദുൽഹിജ മാസത്തിലെ ആദ്യ പത്തു ദിനങ്ങളാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പ്രതിഫലമുണ്ടത് അമലുകൾക്ക് ഇരട്ടിയായ പ്രതിഫലം റമദാൻ മാസത്തിൽ എഴുപതിരട്ടിയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾക്ക് എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം മഹാനായ അനസുര മാലിക് അലി അള്ളാഹു താലാൽഹു പറയുന്നു ലി കുല്ലിയവും ഇൻ അൽഫു ദുൽഹിജയിലെ ഓരോ ദിവസവും ആയിരം ദിവസങ്ങൾക്ക് തുല്യമാണ് അറഫയാണെങ്കിൽ പതിനായിരം ദിവസങ്ങൾക്ക് തുല്യമാണ് എന്നു മാത്രമല്ല ഈ ദുൽഹിജ മാസത്തിലെ ഓരോ രാത്രികളും അതുപോലെ പകലുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ് മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു മിൻഹ അഹബു ഇലാഹിമി വസ്ലാം പഠിപ്പിച്ചു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ഉള്ള ദിവസം ഈ പത്ത് ദിവസങ്ങളാണ് മറ്റേത് ദിവസങ്ങളേക്കാൾ അപ്പോൾ ഒരു സഹാബി ചോദിച്ചു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യലോ അപ്പോൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതിനേക്കാൾ മഹത്വം ഈ രാത്രിയിലെ എൾബാദത്തുകൾക്കാണ് ഈ ദിവസങ്ങളിലെ എൾബാദത്തുകൾക്കാണ് ജിഹാദിനും മഹത്വമുണ്ട് എന്നാൽ ഒരാൾ യുദ്ധത്തിന് പോയി അവൻ തിരിച്ചു വരാതെ ഷഹീദായാൽ ഒഴികെ അപ്പോൾ അവനാണ് ഈ ദിവസങ്ങളിൽ വിവാഹത്തുകളേക്കാൾ സേട്ടത എന്ന് സീദന റസൂൽല്ലാഹി സല്ലാഹു അലഹി വസല്ലം പറഞ്ഞു ദിവസങ്ങളിൽ ഏറ്റവും സെയ്ദ് ഷുഹൂർ വെള്ളിയാഴ്ചയാണ് റതീസിൽ കാണാം ലൈസ മിൻ യോമുൻ ജുമുഅ വെള്ളിയാഴ്ചകളേക്കാൾ മഹത്വമുള്ള ഒരു ദിവസം വേറെയില്ല ലൈസലാഷർ ഈ ദിവസങ്ങൾ ദിവസങ്ങളൊഴികെ ഫൈനൽ അമല ഫിഹായ എഴുതി ലുസ്ഥാന ഈ ദിവസത്തിലെ അമലുകൾക്ക് ഒരു വർഷത്തെ അമലുകളുടെ ശ്രേഷ്ഠതയുണ്ട് എന്ന് സീതുന റസൂൽ ലാഹി സ്വല്ലാം അലിസ്വം പറയുമുള്ളവരെ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ശ്രേഷ്ഠതയും മഹത്വവും ഉണ്ടെങ്കിലും റമദാനിലെ അവസാന പത്ത് പോലെ ശ്രദ്ധിക്കാനോ ഇബാത്തെടുക്കാനോ ആരും തയ്യാറാകാതെ അശ്രദ്ധമായി പോകുന്ന വലിയൊരു ദുരന്തം ഉള്ളതുകൊണ്ട് ആ അശ്രദ്ധമാകുന്ന കാലഘട്ടത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവർക്കുള്ള മഹത്വം കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ദിവസങ്ങളിലെ അമലുകൾ ശ്രദ്ധിക്കാൻ എല്ലാവരും അമൽ ചെയ്യുമ്പോൾ അതിനോടൊപ്പം അമൽ ചെയ്യാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് റമദാനിൽ നമുക്ക് അമലുകൾ എളുപ്പമാകുന്നത് റമദാനിൽ എല്ലാവരും സജീവമാണ് നമ്മളും സജീവമാകും ആരും അമൽ ചെയ്യാതിരിക്കുമ്പോൾ ഒറ്റക്ക് അമൽ ചെയ്യുക എന്നുള്ളത് കടുപ്പമാണ് പ്രയാസമാണ് അങ്ങനെയുള്ള അമലുകൾക്ക് വമ്പിച്ച പ്രതിഫലം ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഹദീസിൽ പറയുന്നു മൂന്നാളുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഒന്നാമത്തെ ആൾ ആരാണെന്ന് അറിയുമോ ഒരു സംഘം യാത്ര പോയി ആ സംഘത്തിന് യാത്ര പോയി അവർക്ക് ഉറക്കം വല്ലാതെ അവരെ ബാധിച്ചു എല്ലാവരും ഉറങ്ങാൻ കിടക്കുകയാണ് ആ സമയത്ത് ഏകനായി ഒരാൾ മാത്രം എഴുന്നേറ്റി ഇബാദത്തെടുക്കുമ്പോൾ എല്ലാവരും അശ്രദ്ധമാകുമ്പോൾ ഇബാദത്ത് ചെയ്യുന്ന അദ്ദേഹത്തെ ആ മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെടും രണ്ടാമത് യുദ്ധത്തിന് പോയി പിന്തിരിഞ്ഞോടിയ ഒരു സംഘമാണ് എല്ലാവരും പിന്തിരിഞ്ഞോടിയപ്പോൾ ഒരാൾ മാത്രം പോരാടി ഷഹീദായി അവൻ മാത്രം ആ ദൗത്യം നിർവഹിച്ചു അവൻ അള്ളാഹു ഇഷ്ടപ്പെടും മൂന്നാമത് ഒരു യാചകൻ എല്ലാവരോടും ചോദിച്ചു ആരും ഒന്നും കൊടുത്തില്ല അതിൽ നിന്ന് ഒരാൾ മാത്രം എടുത്തു കൊടുക്കുമ്പോൾ അവനെയും ഇഷ്ടപ്പെടുന്നു കാരണം മറ്റുള്ളവർ ഉപേക്ഷിക്കുന്ന അമലുകൾ ഏതെങ്കിലും ഒരാൾ ചെയ്യുമ്പോൾ അവൻ അള്ളാഹുനെടുക്കൽ സ്ഥാനമുണ്ട് ഈ അർത്ഥത്തിൽ ധാരാളം അമലുകളെ നമുക്ക് കാണാം തഹജുദ് അതിൻ്റെ പ്രതിഫലത്തിൻ്റെ ഒരു കാരണം വന്നാസുൻ ഇയാമുൻ ജനങ്ങൾ ഉറങ്ങുമ്പോൾ അശ്രദ്ധായ സമയത്ത് നിസ്കരിക്കുന്നത് കൊണ്ടാണ് വോമുഖലിയിൽ വളരെ കുറഞ്ഞ ആളുകളായിരിക്കും അവർ അതുപോലെ തന്നെ ഒരു അങ്ങാടിയിലും അതുപോലെ കടകളിലും ഷോപ്പുകളിലും ആരും അള്ളാവിന് ദിക്കൃ ചെയ്യുന്നില്ല മിശലാൽ സംബന്ധിച്ച് അള്ളാഹു ചിരിക്കും അങ്ങനെ ആരും ചെയ്യാത്ത സമയത്ത് ദിക്രി ചെല്ലുന്നവൻ ഒറ്റ അധീശിൽ നമുക്ക് കാണാം ഉമ്മത്ത് ഫസാദാവുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും സുന്നത്തിനെ ഹയാത്താക്കുമ്പോൾ ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് മറ്റീശിൽ കാണാം ജനങ്ങൾ ഫസാദാക്കുന്ന സന്ദർഭത്തിൽ ഇബാദത്ത് ചെയ്യുന്നവർക്ക് നിങ്ങളിൽപ്പെട്ട സഹാപത്തിനോട് പറഞ്ഞു നിങ്ങളിൽപ്പെട്ട അമ്പത് പേരുടെ പ്രതിഫലം കിട്ടും കാരണം അവർക്ക് നന്മ ചെയ്യാൻ സഹായികളില്ല നിങ്ങൾക്ക് സഹായികളുണ്ട് അതുപോലെ അല്ല ഇബാദത്ത് ഹർജ് ദുരന്തവും ദുരിതവും പ്രയാസവും ഉണ്ടാകുമ്പോൾ ഇബാദത്ത് എടുക്കുന്നവൻ കൽ ഹിജറത്തി ഇലയ്യ എന്നിലേക്ക് ഹിജറ പോകുന്നവനെ പോലെയാണ് അവസാന നാളാകുമ്പോൾ ഒരു സുജൂത് തന്നെ എല്ലാത്തിനേക്കാളും മഹത്വമുള്ളതായി മാറുമെന്നൊക്കെ നിബി തിരുമേനി പഠിപ്പിച്ചു അങ്ങനെയുള്ള ഒറ്റപ്പെട്ട എഴുപാതെ ചെയ്യുന്നവർക്ക് തൂബാലിൽ ഓറബ അവർക്കാണ് സന്തോഷം കാരണം ജനങ്ങൾ ഫസാദായതിനെ ഇവർ നന്നാക്കുന്നു എന്നാണ് ചുരുക്കത്തിൽ എല്ലാവരും തള്ളിക്കളഞ്ഞ അശ്രദ്ധമായ ആരുമെടുക്കാത്ത അമൽ ചെയ്യാൻ നാം തയ്യാറാകുമ്പോൾ അവന് ഷഹീദിൻ്റെ പ്രതിഫലം സഹാബിയുടെ പ്രതിഫലം ഹി മുഹാജിൻ്റെ പ്രതിഫലം വല്ലാത്ത പ്രതിഫലങ്ങൾ ലഭിക്കുന്നു അപ്പോൾ ഇത്തരുണത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഇത് കാണുന്ന ആളുകളോട് ഉപദേശിക്കാനുള്ളത് ജനങ്ങൾ അശ്രദ്ധമായി പോയ ഈ പത്തു ദിവസങ്ങളിൽ കഴിയുന്ന ഒഴിബാധത്തുകൾ ചെയ്തുകൊണ്ട് ഈ ദിവസത്തെ ഹയാത്താക്കിയാൽ വമ്പിച്ച മഹത്വമാണ് നമുക്ക് വന്നു കിട്ടുന്നത് ഈ പത്തു ദിവസങ്ങളിൽ എന്തെല്ലാം ചരിത്ര സംഭവങ്ങൾ നടന്നു എന്നുകൂടി നാം അറിയണം അപ്പോഴാണ് ഇതിൻ്റെ മഹത്വം പൂർത്തിയാവുകയുള്ളൂ മഹാനായ ഷേഖ് മുഹിയുദ്ദീൻ ജിലാനി തങ്ങളവുകൾ തൻ്റെ ഉനിയയിൽ ഈ പത്ത് ദിവസത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ഈ പത്ത് ദിവസങ്ങളിൽപ്പെട്ട ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹു സുബാൻ ഹു വാല മഹനായ സീതുന ഹസ്രത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ ഖലീലായി തിരഞ്ഞെടുത്തത് ഈ ദിവസങ്ങളിലാണ് എൻ്റെ കാരണം പറഞ്ഞു തൻ്റെ പണം അതിഥികൾക്കായി കൊടുത്തു അതിഥികളെ സൽക്കരിച്ചു കൊണ്ട് മാത്രം ഭക്ഷണം കഴിച്ചിരുന്ന ഭക്ഷണം കൊടുക്കുന്നതിൽ വല്ലാതെ ജാഗ്രത പുലർത്തിയിരുന്ന മഹാനായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നാം ഈ സന്ദർഭം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് നമുക്കറിയാം കോവിഡ് എന്ന മഹാമാരി ലോകത്തെ ആകമാനം ഭയങ്കരമായി കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകുന്നു എത്രയോ ആളുകളിൽ കോടിക്കണക്കിന് ഒന്നര കോടിയോളം ആളുകൾക്ക് അത് ബാധിച്ചു കഴിഞ്ഞു ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു നമ്മുടെ കേരളത്തിൽ പതിനായിരത്തിലേറെ ആളുകൾക്ക് അത് ബാധിച്ചു ഓരോ ദിവസവും അത് അധികരിച്ചു കൊണ്ടേയിരിക്കുന്നു സമ്പർക്കത്തിലുള്ള രോഗികൾ ഉറവിടമറിയാത്ത സമ്പർക്കങ്ങൾ ഒരു സാമൂഹ്യ വ്യാപനം ഭയക്കുന്നു അതുകൊണ്ട് തന്നെ പുതിയ മുദ്രാവാക്യം തന്നെ നാം ചിന്തിച്ചു നോക്കൂ ജീവനേക്കാൾ വിലയുള്ള ജാഗ്രത പുലർത്താൻ ആരിൽ നിന്നും ഈ രോഗം പകരാം എന്നുള്ള ജാഗ്രത അതാണ് ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത് ഗോ ലോക്ക്ഡൗൺ ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് സജീവ പ്രവർത്തനങ്ങൾ നടത്തി നല്ല കാര്യമായിരുന്നു അത് പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ രൂക്ഷമായിരിക്കുന്നു ഓരോ പ്രദേശങ്ങളിൽ ജോലിയില്ലാതെ പണിയില്ലാതെ പട്ടിണികളായി മാറുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ പോലെ തൻ്റെ ധനം ജനങ്ങൾക്ക് വേണ്ടി ഭക്ഷണം നൽകി അള്ളാഹിബിൻ്റെ മിത്രമായി മാറാൻ ഏറ്റവും നല്ല സന്ദർഭമാണിത് ജനങ്ങൾ അശ്രദ്ധമാകുന്ന ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കുമ്പോൾ സാന്ദർഭികമായി ഉണർത്തുകയാണ് അതുപോലെ തന്നെ മഹാനായ ശേഖ ജിലാനി തങ്ങൾ പറഞ്ഞു വ നഫ്സഹുലിൻ നീറാൻ അള്ളാഹുവിന് വേണ്ടി ആ തീയിലേക്ക് അഗ്നി കുണ്ടാരത്തിലേക്ക് മടിയില്ലാതെ ഹസ്ഫൻ അള്ള പറഞ്ഞ് വീഴാൻ ഇബ്രാഹിം ലബിക്ക് കഴിഞ്ഞു വ വലദഹുലിൽ കുർബാൻ തൻ്റെ മകൻ അള്ളാഹുവിനു വേണ്ടി കുർബാൻ അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അതും റഹ്മാൻ തൻ്റെ ഹൃദയം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സമർപ്പിച്ചു അവനിൽ ലയിച്ചു അപ്പം അങ്ങനെയുള്ള ആ ഖുല്ലത്തായി ഇബ്രാഹിം നബി ഹലീലായി തെരഞ്ഞെടുത്തത് ഈ ദിവസത്തിലാണെന്നും വിശുദ്ധ കപാലയം പണതത് ദുൽഹജ് പത്തിനാണെന്നും മുസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് മുനാജാത്ത് അള്ളാഹുവിൻ്റെ അഭിമുഖം കിട്ടിയത് ഈ ദിവസത്തിലാണെന്നും ദാവൂദ് നബിക്ക് പാവമോചനം കിട്ടിയത് ഈ ദിനരാത്രങ്ങളിലാണെന്നും ഒരുപാട് ചരിത്രങ്ങൾ പറയും മഹാനവറുകൾ പറയുന്നുണ്ട് ഈ ദിവസങ്ങളെ ഹയാത്താക്കുന്നവർക്ക് ധാരാളം മഹത്വങ്ങൾ അള്ളാഹു നൽകും ജീവിതത്തിൽ ഐശ്വര്യം ധനത്തിൽ ഐശ്വര്യം കുടുംബ സുരക്ഷിതത്വം പാപമോചനം അതുപോലെ മരണം സക്കറാത്ത് എളുപ്പമാകൽ കബറിൽ വെളിച്ചം ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നൽകുന്ന ലഭിക്കുന്ന ദിനം കൂടിയാണ് ഈ ദിവസങ്ങളിൽ അള്ളാഹിനു വേണ്ടി റൈബാതത്ത് ചെയ്യുമ്പോൾ അള്ളാഹിനു വേണ്ടി നാം ജീവിതം മാറ്റിവെക്കുമ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാനാകും എന്തെല്ലാം ചെയ്യണം എന്നുകൂടി നാം ഇപ്പോൾ പഠിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ ദിവസത്തിൽ നമുക്ക് ചെയ്യാനാകുന്ന അഴിബാദത്തുകൾ അത് നമുക്കൊന്ന് മനസ്സിലാക്കണം ഒന്നാമതായി അള്ളാഹു ബഹുമാനിച്ച ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനം ആ ദിവസങ്ങളിൽ തെറ്റും കുറ്റങ്ങളും ചെയ്യാതിരിക്കുക എന്നുള്ളത് ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കുന്ന പറയാറില്ലേ തന്നെ മാത്രമല്ല നബിസല്ലാഹു അലൈവസ്ലാം പറഞ്ഞിട്ടുണ്ട് സെയ്ദുഷി റമലാൻ വായുമത്തൻ ദൽഹി മാസങ്ങളിലെ നേതാവ് റമദാനാണ് വഴലമുഹാ ഹുറുമത്തൻ ദുൽഹിജ അതിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ളത് ദുൽഹിജ മാസത്തിനാണ് എന്ന് സീതുന റസൂൽഹി സാഹു അല്ലെ ഹുസൻ മാസങ്ങളെ നേതാവ് റമദാനാണെങ്കിലും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ഏറ്റവും കൂടുതൽ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ട കാരണം യുദ്ധം പവിത്രമായ ഒരു മാസം കൂടിയാണ് ദുൽഹിജ ആ മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠം കൂടിയാണ് പ്രിയമുള്ളവർ അതുകൊണ്ട് തെറ്റും കുറ്റങ്ങളും ചെയ്യാതിരിക്കുക താഴെപ്പടിയിൽ നിന്ന് വീഴും പോലെയല്ല ഏറ്റവും മോളിപ്പടിയിൽ നിന്ന് വീണാൽ ആഘാതം കൂടും അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്യാതിരിക്കുക മാത്രമല്ല ഈ ദിവസങ്ങളിൽ പാവമോചനം ലഭ്യമാകുന്നവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ മഹാന്മാർ മറ്റു സ്ഥലങ്ങളിൽ പറഞ്ഞതുപോലെ വിനോദങ്ങളും കളികളും ചിരികളും അള്ളാഹുവിന് അശ്രദ്ധമായും വിക്രില്ലാതെ നടക്കുന്നവർക്ക് അത് ലഭിക്കാൻ തടസ്സമായേക്കാം എന്നുകൂടി മഹാന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ടത് ഈ പത്തു ദിവസം മറ്റു ദിവസങ്ങളും വേണമെങ്കിലും ഏറ്റവും കൂടുതലായി നമ്മൾ അള്ളാഹുവിന് ഭയന്ന് തക്കുവയിൽ അധിഷ്ഠിതമായി തെറ്റുകുറ്റങ്ങൾ വരാതെ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അമൽ രണ്ടാമത്തെ അമൽ നമുക്കറിയാം ഈ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കൽ മഹത്തമുള്ളതാണ് നേരത്തെ പറഞ്ഞല്ലോ ഒരു വർഷത്തെ പ്രതിഫലം കിട്ടും ഒരു നോമ്പിനെന്ന് മഹാന്മാരായ സഹാബിമാരും നെബിജിമീനി സാഹു അലൈ വസല്ല തങ്ങൾ തന്നെയും അങ്ങനെ നോമ്പ് പിടിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നോമ്പ് പിടിക്കുക ഇവിടെ പ്രധാനമായി ഒരു വിഷയമുണ്ട് റമദാൻ മാസിലെ കല ആയ നോമ്പ് പിടിച്ചാൽ അതിൻ്റെ വിഷയം എന്താണ് എന്ന് മഹാനായ ഉമർ അലി അള്ളാഹു താലാനുഹും അലിറലി അള്ളാഹു താലാനുഹും വ്യത്യസ്ത വീക്ഷണമാണിതിലുള്ളതെങ്കിലും റമദാനിലെ നോമ്പ് കലായ് വീട്ടൽ തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം ഫർല് നോമ്പാണെങ്കിലും ഈ കല ആണെങ്കിലും ഈ ദിവസത്തിൽ നോമ്പ് പിടിക്കുമ്പോൾ ഈ ദിവസത്തിൻ്റെ മഹത്വം കൂടി നമുക്ക് ലഭിക്കുന്നു എന്നതുകൊണ്ട് എന്നാൽ അലീമിനബീ താലിമിന് വ്യത്യസ്ത വീക്ഷണമാണ് ഈ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കണം അത് സുന്നത്താണ് നല്ലത് ആ സുന്നത്തിൻ്റെ നോമ്പും കളായും ഇന്ന പിടിക്കുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠതും കൂടി കിട്ടാൻ വേണ്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും ആക്കാര് ശ്രദ്ധിച്ചുകൊണ്ട് പരമാവധി നോമ്പ് പിടിക്കുക മൂന്നാമത് രാത്രി പരമാവധി ഹയാത്താക്കുക മഹാന് ഇബുനബാസ്റിയാഹു താലാൻഹു ഈ പത്ത് ദിവസങ്ങൾ ഹയാത്താക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ഈ വിഷയങ്ങളെല്ലാം ഇമാം വിപിൻ റജബിൻ്റെ ലതായിഫ് ഇൽ മാരിഫ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് മഹാനവൾ അഹയാത്താക്കുമായിരുന്നു മഹാൾ പറഞ്ഞു ലാ തുറക്കും ദയാൽ ആഷർ ഈ പത്ത് രാത്രികളിൽ നിങ്ങളുടെ വിളക്കണക്കരുത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉൽപാദത്ത് ചെയ്യണം നാലാമത് നമ്മൾ ദിഖറും ദ്വാഴും അധികരിപ്പിക്കണം വിശുദ്ധ ഖുറാൻ തന്നെ പറഞ്ഞ പോസ്മല്ലി അയ്യാമിൻ മഴയുമാത് അറിയപ്പെട്ട ദിനങ്ങളിൽ അള്ളാവിനെ സ്മരിക്കുന്നു എന്ന് പറഞ്ഞത് ഈ പത്ത് ദിവസങ്ങളാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പരമാവധി ദിഖർ തസ്ബീഹുകൾ ഫഖസിറുനീൽ ഇവ തക്ബീർ ഇവ എന്നാണ് ഒരു ഹദീസിൽ ഈ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട അമലായി പറഞ്ഞത് നിങ്ങളുടെ തക്ബീർ അധികരിപ്പിക്കുക തഹ്മീദ് അധികരിപ്പിക്കുക തസ്ബീ അധികരിപ്പിക്കുക ഇതെല്ലാം ചേർന്ന വാക്കാണല്ലോ സുബാൻ അള്ളാഹി വലഹം വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എല്ലാം ചേർന്ന വാക്കാണ് ദുആ ചെയ്യുക ദുആക്ക് ഉത്തരം കിട്ടുന്ന പത്തു ദിവസങ്ങളിൽപ്പെട്ട പെട്ട പത്തുകളിൽപ്പെട്ട ഒരു പത്താണ് ഈ ഈ ദുൽഹജിൻ്റെ പത്തു ദിവസങ്ങൾ തീർച്ചയായും ദുആക്ക് ഉത്തരം കിട്ടും അറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നഖവും മുടിയും ഒന്നും നീക്കം ചെയ്യാതിരിക്കുക അതും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രമുള്ളവരെ ഒതുങ്ങിയത്ത് നമുക്കറിയാം ഇന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ സാമൂഹ്യമായി നടത്താൻ പ്രയാസങ്ങൾ ഉണ്ടാക്കാം പക്ഷേ വീടുകളിൽ ഒരാടയെങ്കിലും വാങ്ങി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷ്യാർ ഉയർത്തിപ്പിടിക്കാൻ പരമാവധി എല്ലാ ആരോഗ്യ നിയമ നിർദ്ദേശങ്ങളും പാലിച്ചു കൊണ്ട് നാം ശ്രദ്ധിക്കണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇക്കാമത്തു ദീൻ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായങ്ങൾ കിട്ടുക ഈ വർഷം അജ്ജ് പോലും വ്യാപകമായില്ലാത്ത ഒരു സന്ദർഭമാണ് ഏതാനും പരിമിതമായ ആളുകൾക്കേ ഹജ്ജുള്ളൂ ദുൽഹജ്ജ് മാസത്തിലെ ഈ ആദ്യ ദിനങ്ങളിൽ ഇങ്ങനെ നഖവും മുടിയുമെല്ലാം നീക്കം ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു യുക്തി ഹാജിയോട് സാദൃശ്യപ്പെടലാണ് ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ നഖവും മുടിയും അവർ നീക്കം ചെയ്യാത്തതുപോലെ നീക്കം ചെയ്യാതെ ദുൽഹജ്ജ് പത്തിൻ്റെ അന്ന് ഉതങ്ങി തറച്ചതിന് ശേഷം നീക്കം ചെയ്യാൻ അതാണ് ഇതിൻ്റെ ഒരു രഹസ്യം നാം ഹാജിയാവുകയാണപ്പോൾ എന്നർത്ഥം അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഉദഹിയത്തിൻ്റെ കാര്യവും നേരത്തെ പറഞ്ഞല്ലോ പരമാവധി ശ്രദ്ധിക്കുക ഈ ദിവസത്തിൽ നാം പ്രത്യേകമായി ചെയ്യേണ്ട ദിഖ്റ് നാം പറഞ്ഞുവല്ലോ തകബീറും എല്ലാം അധികരിപ്പിക്കണം അതിൽ ഒന്ന് വാരിതായ ഒന്ന് നമുക്ക് പരിചയപ്പെടാം പത്ത് പ്രാവശ്യം എങ്കിലും ചെല്ലിയാൽ മുൻകടിഞ്ഞ പാപവും പിൻകടിഞ്ഞ പാപവും എല്ലാം പൊറുക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ട ഇമാം തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ലാ ദുഹൂർ

അള്ളാഹു ഞാൻ ലാ ഇലാഹില്ല പറയുന്നു തുടർന്ന് ആ ലാ ലായി അംബാജിൽ ബുഹൂർ കടൽ തിരമാലകളുടെ അത്രയും എണ്ണവും അതത നബാത്തി ലോകത്തുള്ള വൃക്ഷങ്ങളുടെ അത്രയും അതതൽ വൽ മത്തറ് ലോകത്ത് നിന്ന് പെയ്യുന്ന മഴകളുടെ അത്രയും അതുപോലെ അതതൽ കണ്ണുകൾ ചിമ്മുന്ന അത്രയും ഹൈറും നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയെല്ലാത്തിനേക്കാൾ ഉത്തമമാണ് ലാ ഇലാഹില്ലാ അള്ളാഹു അല്ലാതെ ഏകനായ അള്ളാഹു അല്ലാതെ ആരാധ്യല്ല ഈ ദിവസം മുതൽ ഇലാ ഇല്ല റിയാമത്ത് നാളിൽ ഊതുന്നതുവരെ ഞാനിങ്ങനെ ദിക്ർ പറയുന്നു അത്രയും എണ്ണം ദിക്ർ ചെല്ലുന്നു എന്ന് കാണാൻ കഴിയും പ്രിയമുള്ളവരെ അതുപോലെ തന്നെ കനസു നജാഹി വസുറൂർ എന്ന ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കേണ്ട ഒരു ദിഖറായി പറഞ്ഞിട്ടുണ്ട് ഹസ്ബി അള്ളാഹു വമിഅുലിൻ എന്ന് അത് മഹാന്മാർ ഉദ്ധരിക്കുന്ന ഒരു വാക്കാണ് ആ ദിവസങ്ങളിൽ ഈ പത്ത് ദിവസങ്ങളിൽ പറഞ്ഞാൽ ആ വർഷം മുഴുവൻ അവന് അതിൻ്റെ മഹത്വം അവൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നും ഒക്കെ പറഞ്ഞതാണ് തവക്കുലിൻ്റെ വാക്കുകളായി പല ഗ്രന്ഥങ്ങളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വാക്കാണിത് അർത്ഥം ഇതാണ്ബി അല്ലാ എനിക്ക് അള്ളാഹു മദീ അവൻ എല്ലാത്തിനും മതിയായവനാണ് സമി അള്ളാഹു അള്ളാഹു കേട്ടിരിക്കുന്നു ലിമൻ അവനോട് പ്രാർത്ഥിച്ചവന്റെ അവൻ്റെ അപ്പുറം ഒരറ്റമില്ല എല്ലാത്തിൻ്റെയും അറ്റം അവനാണ് കുഫിയ അവനും മതിയാക്കപ്പെട്ടിരിക്കുന്നു സമബില്ല ആരല്ലാഹുവിനെ മുറുത പിടിച്ചോ നജ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ വാക്കുകൾ ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി അറഫ നോമ്പും അതുപോലെ പെരുന്നാളിൻ്റെ മറ്റ് കർമ്മങ്ങളും എല്ലാം നിർവഹിച്ച് ഈ ദുരിതപൂർണമായ ഒരവസ്ഥയിൽ ജനങ്ങൾ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കേണ്ട ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഏറ്റവും വേണ്ട ഈ സന്ദർഭത്തിൽ ഈ പത്ത് ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ തിരുനോട്ടം ലഭിക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് എൻ്റെ നെഫ്സിനോടും നിങ്ങളോടും ഉണർത്തുന്നു അള്ളാഹു കബൂലാക്കുമാറാകട്ടെ ലോക ജനതയെ എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അസ്സലാ വാരിക്കും വറഹമത്ഹി വാത്തു